ദൈവത്തിന് മഹത്വം. ഈ ദൈവവചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി വിലാപങ്ങളുടെ പുസ്തകം 1:9 അവളുടെ മലിനത ഉടുപ്പിൻ്റെ വിളിമ്പിൽ കാണുന്നു. അവൾ ഭാവികാലം ഓർത്തില്ല. അവൾ അതിശയമാമണ്ണം വീണുപോയി. അവളെ ആശ്വസിപ്പാൻ ആരും ഇല്ല. ഇത് എഴുതിയിരിക്കുന്ന ഇസ്രായേൽ മക്കളെ പറ്റി ആണ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവളുടെ മലിനത ഉടുപ്പിൻ്റെ വിളിമ്പിൽ കാണുന്നു. അവൾ ഭാവികാലം ഓർത്തില്ല. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്ന വാക്യം അവളുടെ ഭാവികാലം ഓർത്തില്ല. നമുക്കറിയാം ഇന്ന് ഓരോ ആളുകളും ചെയ്യുന്നത് ഭാവിയെപ്പറ്റി ചിന്തിച്ച് അതിനുവേണ്ടി കരിക്കൾ നീക്കി ഭാവി സുഗമമാക്കുവാൻ വേണ്ടിയുള്ളതായ ഓട്ടമാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇസ്രായേൽ മക്കൾ ഭാവികാലം ഓർത്തില്ല. ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി ദൈവം അവരോട് സംസാരിച്ചിട്ടും ഭാവികാലം നന്നാക്കുവാൻ വേണ്ടതായ കാര്യങ്ങൾ ചെയ്തില്ല എന്നീ വാക്യം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. അവരുടെ മലിനത ഉടുപ്പിൻ്റെ വിളിമ്പിൽ തന്നെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ദൂരത്ത് വച്ച് തന്നെ കാണുമ്പോൾ അവരുടെ മലിനത, അവരുടെ പാപം വ്യക്തമായി മറ്റൊരാൾക്ക് കാണാമായിരുന്നു. ഭാവിയിൽ നീ പാപം ചെയ്താൽ ഇന്നിന്നത് വന്ന് സംഭവിക്കുമെന്ന് ദൈവം വ്യക്തമായി ഓർപ്പിച്ചിട്ടും ഭാവികാലം അവൾ ഓർത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൾ അതിശയമാമണ്ണം വീണുപോയി. അവളെ ആശ്വസിപ്പാൻ ആരും ഇല്ല. ഇന്ന് ലോകത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, വിശ്വാസ ഗോളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അനേകർ ഇതുപോലെ വീണ് കിടക്കുന്നെന്ന് നാം കാണാം. അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ ആശ്വാസപ്രദൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ ഈ വാക്യം വ്യക്തമായി ഈ പുസ്തകത്തിൽ എഴുതി വയ്ക്കുവാൻ കാരണം നാമും വീഴുവാൻ സാധ്യതയുണ്ട്. ഒരു വാണിങ്ങാണ്, ഒരു മുന്നറിയിപ്പ്. വിലാപങ്ങളുടെ പുസ്തകം 1:9 യിരമ്യാവ് എഴുതിയിരിക്കുക, അവളുടെ മലിനത ഉടുപ്പിൻ്റെ വിളിമ്പിൽ കാണുന്നു. അവൾ ഭാവികാലം ഓർത്തില്ല. ഭാവികാലം ഓർത്ത് തങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്നതായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരുടെ ഭാവി സുരക്ഷിതമായിരിക്കും. ദൈവം അവരോട് വ്യക്തമായി പറഞ്ഞു, നീ പാപം ചെയ്തു കഴിയുമ്പോൾ, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നീ വീണു പോകും. വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നിനക്കുണ്ടാകും. അന്ന് നിന്നെ ആശ്വസിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഇന്ന് അനേകർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ വീണു പോകുന്നത് പോലും അറിയാതെ ഓട്ടമാ. അവരെ ആശ്വസിപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ ഇല്ല. ഇത് മനസ്സിലാക്കാതെ വീണ്ടും മുന്നോട്ടോടുകയാണ്. അതിനെപ്പറ്റി വ്യക്തമായി യെശയ്യാവ് എഴുതിയിട്ടുണ്ട്, 22:12. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മുട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും, കാളയെ അറുക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. ദൈവം വിളിച്ചു, ഇസ്രായേലേ മടങ്ങിവാ, നീ വിലാപത്തോടും കരച്ചിലോടും മടങ്ങി വരിക എൻ്റെ അടുത്തേക്ക്. പക്ഷേ അവർക്ക് കേൾക്കുവാൻ മനസ്സില്ലായിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. ഇന്നും ഇതല്ലേ കാണുന്നത്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതിലാണ് സന്തോഷം. ദൈവത്തെ പിറയിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് ഇന്നത്തെ ലോകം കഠിന ശിക്ഷ അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു നഗ്നസത്യമാണ്. വീണ്ടും അവിടെ പ്രഭാതകൻ എഴുതിയിരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്, നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു.
അല്ലയോ ഇസ്രായേലേ, നിന്നെ ഞാൻ വിളിച്ചു, നീ പാപത്തിലേക്ക് പോയപ്പോൾ നിന്റെ ഭാവി നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടും നീ മടങ്ങി വന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർ വീണുപോയി. അവരെ ആശ്വസിപ്പിക്കുവാൻ ആരും വന്നുണ്ടായില്ല. യെശയ്യാവ് 59-ാം അധ്യായത്തിൽ ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നീതി ചെയ്യുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഇന്നും ഇതല്ലേ നടക്കുന്നത്? ഒരുത്തനും സത്യത്തോട് പ്രതിപാദിക്കുന്നില്ല, സത്യം ചെയ്യുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഫോഷ്ക്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. ഇന്ന് എവിടെ നോക്കിയാലും ഇത് തന്നെ കാണുന്നു. ലോകത്തിൽ നോക്കിയാലും വിശ്വാസഗോളത്തിൽ നോക്കിയാലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവികാലം ഓർക്കാതെയാണ് ജനം ഓടുന്നത്. ഇസ്രായേൽ മക്കൾ അതിശയം ആ മണ്ണം വീണുപോയതുപോലെ, അവരെ ആശ്വസിപ്പാൻ ആരുമില്ലാതായിരുന്നതുപോലെ ഇന്നത്തെ ലോകത്തിലും താമസം വിനാ സംഭവിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. വീണ്ടും യെശയ്യാവ് 59:7 അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബദ്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങൾ. ശൂന്യവും നാശവും അവരുടെ പാതകളിൽ ഉണ്ട്. സമാധാനത്തിൻ്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവും ഇല്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ കാണുന്നത്? വളഞ്ഞ പാതകളിൽ കൂടിയോടുന്നു. നേരായ പാതയിൽ നടക്കുവാൻ ദൈവം തന്ന ഉപദേശം വിട്ടുകളഞ്ഞിട്ട് തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വളഞ്ഞ വഴികൾ ഉണ്ടാക്കി അതിലേക്ക് ഓടുന്നു മനുഷ്യർ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ആ പാതകളിൽ നടക്കുന്നവൻ ഒരുത്തരും സമാധാനം അറിയയില്ല. നോക്കണേ, ഇന്ന് ലോകത്തിൽ എവിടെയാണ് സമാധാനം? ഏകദേശം ക്രിസ്തുവിന് മുൻപ് 700 വർഷം മുൻപ് എഴുതപ്പെട്ട ഈ വചനം ഇന്നുള്ള ജനത്തിന് വേണ്ടി വ്യക്തമായി എഴുതിയിരിക്കുകയാ. ഇന്നതല്ലേ നടക്കുന്നത്? അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നുന്നു, അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങൾ, ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്, സമാധാനത്തിൻ്റെ വഴി അവർ അറിയുന്നില്ല, അവരുടെ നടപ്പിൽ ന്യായവും ഇല്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു, അവയിൽ നടക്കുന്നവരൊക്കെയും സമാധാനം അറിയയില്ല. നേരായ പാതയിൽ നടക്കുവാനുള്ള വചനങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാതെ കുറുക്ക് വഴിയുണ്ടാക്കുന്നു, വളഞ്ഞ പാതയുണ്ടാക്കി അതിലൂടെ സഞ്ചരിച്ച് നാശത്തിലേക്ക് നിപതിക്കുന്ന ലോകമാണ് നാം ഇന്ന് നോക്കിയാൽ കാണുന്നത്. എവിടെ നോക്കിയാലും, ഏത് രാജ്യങ്ങളിൽ നോക്കിയാലും, ദൈവരാജ്യത്തെ ഞങ്ങൾ അവകാശമാക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നവരുടെ ഇടയിൽ നോക്കിയാലും വക്രത നിറഞ്ഞ വഴി ഉണ്ടാക്കി അതിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ വചനത്തെ കോട്ടിക്കളഞ്ഞ് തനിക്ക് ഇഷ്ടമുള്ള വളഞ്ഞ വഴി ഉണ്ടാക്കി അതിലേക്ക് ഓടുന്നു. അതുകൊണ്ട് ഒരുത്തനും സമാധാനമില്ല എന്ന് ഈ പുസ്തകം വിളിച്ചു പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:8 ഇങ്ങനെയുള്ളവർ കൂകി വിളിച്ചാലും അവരുടെ പ്രാർത്ഥന തടുത്തു കളയുന്നു എന്നവിടെ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അല്ലയോ ഇസ്രായേലേ, ഇത്രയും പാപം ചെയ്ത് വളഞ്ഞ വഴികളിൽ ഓടി ദൈവഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന നീ കൂകി വിളിച്ചാലും അവൻ എൻ്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. എന്തുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കാത്തത്? നിനക്കിഷ്ടമുള്ള പാത, യഥാർത്ഥ പാത തന്ന ദൈവത്തിൻ്റെ പാതയിൽ ഓടാതെ വളഞ്ഞ വഴിയിൽ ഓടിയത് കൊണ്ട് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാതെ സമാധാനമില്ലാതെ മനുഷ്യൻ വീണുപോകുന്നു. അവനെ ആശ്വസിപ്പിക്കാനും ആരും ഇല്ല എന്ന് ഈ വചനം വ്യക്തമായി പറയുന്നു. യിരമ്യാവ് 6:8 യെരുശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും
ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതിരിക്കേണ്ടതിനും ഉപദേശം കൈക്കൊള്ളുക. ഇതൊരു വാണിംഗാണ്. അല്ലയോ പ്രിയപ്പെട്ട യെരുശലേ നിവാസികളെ, എന്റെ ഉള്ളം നിന്നെ വിട്ടുപിരിഞ്ഞാൽ നിനക്കയ്യോ കഷ്ടം. ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതിരിക്കേണ്ടതിന് എന്റെ ഉപദേശം കൈക്കൊള്ളുക. ഇന്നത്തെ വിശ്വാസ ഗോളത്തോടും ഈ ലോകത്തോടും പറയുവാനുള്ള ഒരേ ഒരു കാര്യം, യിരെമ്യ 6:8, യെരുശലേമേ എന്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. ഭാവികാലം സുഗമമാക്കണമെങ്കിൽ ഉപദേശം കൈക്കൊള്ളണമെന്ന് പ്രവാചകനായ യിരെമ്യ 6:8 വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഉപദേശം കൈക്കൊള്ളുക, ഭാവി സുഗമമാക്കുവാൻ ഇടയായി തീരുമെന്ന് ദൈവജനം അസിന്നിഗ്ധമായി വിളിച്ചു പറയുക. കുറിവാക്യത്തിലേക്ക് വരാം. വിലാപങ്ങളുടെ പുസ്തകം 1:9. അവളുടെ മലിനത ഉടുപ്പിന്റെ വെളുമ്പിൽ കാണുന്നു, അവൾ ഭാവികാലം ഓർത്തില്ല. അവൾ അതിശയമാമണ്ണം വീണുപോയി, അവളെ ആശ്വസിപ്പാൻ ആരുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഭാവികാലം ഒന്ന് ഓർക്കൂ. നാളെ എന്ത് സംഭവിക്കും? സോദോം ഗോമോറയെ പോലെ നശിക്കുന്ന നാശത്തിലേക്ക് പോകാതെ ഭാവികാലം ദൈവത്തോടൊപ്പം വസിക്കണമെങ്കിൽ, അല്ലയോ പ്രിയപ്പെട്ട സ്നേഹിതായി വചനം കേൾക്കുന്നവരെ, ഉപദേശം കൈക്കൊള്ളൂ, ദൈവത്തിന്റെ അടുത്തിലേക്ക് മടങ്ങി വരൂ. അപ്പോൾ നിങ്ങളുടെ വഴിയിൽ നന്നായി നടത്തുവാൻ ഈ ദൈവം നിങ്ങൾക്ക് മുന്നമേ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഇസ്രായേൽ തങ്ങളുടെ ഭാവികാലം ഓർക്കാതെ ഓടി വീണുപോയതുപോലെ, അവർക്ക് ആശ്വാസപ്രദം ഇല്ലാതായതുപോലെ ഞങ്ങളുമായി തിരുവാനിടയാകല്ലേ കർത്താവേ. സൂക്ഷിച്ച് ദൈവത്തിന്റെ പാതയിൽ തന്നെ ഓടുവാൻ എന്നെയും വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് സുഖമെന്ന് തോന്നുന്ന വളഞ്ഞ പാതയുണ്ടാക്കി അതിൽ നടക്കുവാനല്ല, പിന്നെ ദൈവത്തിന്റെ പാതയിൽ തന്നെ ഓടി നിത്യതയിൽ എത്തിച്ചേരുവാൻ എന്നെയും വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. വചനം കേട്ട് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണം. ആർക്കും ഒരു ദോഷമോ ദുഃഖമോ ഭാരമോ വരാതെ എല്ലാവരെയും സൂക്ഷിച്ചാൽ കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു.